ലോകത്തുള്ള സകല പണ്ഡിതന്മാരും അവരുടെ കിതാബുകളിലൊക്കെ ഈ ആശയമാണ് പ്രചരിപ്പിച്ചിട്ടുള്ളതാണ് ശരി. അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയുന്നു, മഫാസിദു ഖുറൂജിഹിന്ന അൽ ആൻ, ഈ കാലഘട്ടത്തിൽ അവർ പള്ളികളിലേക്ക് പുറപ്പെടുന്നതിൻ്റെ ഫസാദ് മുഹഖഖത്തുൻ, ഉറപ്പാക്കപ്പെട്ടതാണ്. അവർ അന്യ ആളുകളെ കാണൽ, അവരിങ്ങോട്ട് കാണൽ, അന്യ ആളുകളുമായി ഇടകരലൽ, ഇങ്ങനെയുള്ള ശരിയാത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഉറപ്പാണ്. വലാ യതവഖഫു ഫീ മൻഇഹിന്ന, അവരെ തടയുന്ന വിഷയത്തിൽ സംശയിക്കുകയില്ല. ഇല്ലാ ഖബീയുൻ ജാഹിലുൻ ഖലീലുൽ ബിളാഅത്തി, വിവരം കുറഞ്ഞ വിഡ്ഢികളല്ലാതെ. ഫീ മഅരിഫത്തി അസ്റാരി ശരീഅ, ശരീഅത്തിന്റെ തത്വങ്ങളൊന്നും മനസ്സിലാക്കുന്നതിൽ വിവരമില്ലാത്ത ആളുകൾ മാത്രമേ അവരെ തടയുന്ന വിഷയത്തിൽ ശങ്കിച്ചു നിൽക്കുകയുള്ളൂ. തമസ്സക ബിവാഹിരി ദലീലിൻ, ചില ദലീൽ വാഹിരിയായ ദലീലാണ് അവർ പിടിക്കുന്നത്. ഹംദന്നലാ വാഹിരിഹി, അതിൻ്റെ വാഹിരിയ അർത്ഥം ചുമത്തിക്കൊണ്ട് പള്ളികളെ തൊട്ട് നിങ്ങൾ സ്ത്രീകളെ വിലങ്ങരുത് പോലത്തെ ചില ചുണ്ടം തുണ്ടം ഹദീസുകൾ, ആ ഹദീസിൻ്റെ അവസാനം ശർദ്ദിക്കാതെ ബുയൂത്തുഹുന്ന ഖൈറുൻ ലഹുന്ന തുടങ്ങിയുള്ള വാക്യങ്ങൾ മറന്നുകൊണ്ട് ചില വാഹിരിയ അർത്ഥങ്ങളാണ് അവർ അംഗീകരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ അന്യ പുരുഷന്മാർ ബന്ധപ്പെടുന്ന പള്ളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജുമാ ജമാഅത്തിൽ പങ്കെടുക്കൽ അത് ഹറാമാണ്, അതുകൊണ്ടാണ് ഫത്വ കൊടുക്കേണ്ടത്. വഹാദാ ഹാസിലു മദ്ഹബിന, ഇതാണ് നമ്മുടെ മദ്ഹബായ ഷാഫി മദ്ഹബിന്റെ രത്ന ചുരുക്കം. ഈ വിഷയം സ്ഥാപിക്കാൻ വേണ്ടി ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ നാലഞ്ച് കഷ്ണം ഫതാവൽ കുബ്രയിൽ എഴുതിയതിന്റെ ശേഷം പറയുന്നു, മുമ്പ് ഞാൻ സ്ഥിരീകരിച്ച ആ വിഷയത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തു നിഷേധിക്കലിനെത്തുടർന്ന് നീ ഛർദ്ദിച്ചോ, ഖബുല തസബ്ബുതി ഫീഹി, അത് ശരിയായി ചിന്തിക്കുന്നതിന് മുമ്പ്. വലാ തഗ്തറ ബിമൻ തമവഹ ബിലിസാനിഹി, നാക്കിട്ടടിക്കുന്നവനെ പറ്റി അവന്റെ വഞ്ചനയിൽ നീ പെട്ടുപോകരുത്. തഫവഹ, വാചാലനായി സംസാരിക്കുന്ന ചില ആളുകൾ ഇപ്പോഴത്തെ പുത്തനാശയക്കാരെ പോലെ ജനങ്ങളെ കുട്ടിയിലാക്കാൻ വേണ്ടി. വിമാ ലാ ഖുബറത്ത ലഹു ബിഹി, ഒരു ചുക്കും അതിന്റെ ഉൾസാരം അവൻ അറിയുകയില്ല. ഫൈനൽ ഇൽമ അമാനത്തുൻ, ഇൽമു എന്നത് അതൊരു അമാനത്തും ഒരു പ്രകാശവുമാണ്. ഫതാവൽ കുബ്രയിൽ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഇങ്ങനെ അംഗീകരിക്കപ്പെടുന്ന സകല പണ്ഡിതന്മാരും നമുക്ക് മനസ്സിലാക്കി തന്നത്, കേരളത്തിൽ ഒരു 1921 വരെ നടന്നു പോന്നതും ഈ ശരിയാണ്. ഇതാണ് യഥാർത്ഥ ശരിയ. അവരെന്നെ പറയുന്നു ഈ വിഷയം വദായിലുള്ളൊരു പള്ളിയിലാണ് ആദ്യമേ തുടങ്ങിയത്. അങ്ങനെ ജുമാഅത്തും ജമാഅത്തിനും ഇവിടെ എവിടെയും പോകുന്നില്ല എന്നിരിക്കവേ ഇവിടെ ചില സ്ത്രീകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഇതിന് വിരോധമുണ്ടോ എന്നാണ് MCC അഹമ്മദ് മൗലവിയോട് ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ മറുപടി ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ലഘുലേഖയാണ്, മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന് എഴുതി പരസ്യം ചെയ്തതായിരിക്കുന്ന ഒരു പ്രാവശ്യമേ അച്ചടിച്ചിട്ടുള്ളൂ, പിന്നെ അടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ തന്നെ പറയുന്നു, കേരളത്തിലോ മറ്റു നാടുകളിലോ ഇതില്ല, ഞങ്ങളെ നാട്ടിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, ഇനി വിരോധമുണ്ടോ? അപ്പോൾ സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ والذين تبعوهم بإحسان رضي الله عنهم ورضوا عنه ഇസ്ലാമിലേക്ക് കാലേ കൂട്ടി കടന്ന പ്രവേശിച്ച സഹാബ കിറാം, والذين تبعوهم بإحسان അവരോട് പിൻപറ്റി നടന്നവരും, رضي الله عنهم ورضوا عنه, അല്ലാഹു തആലാന്റെ തൃപ്തി അവരെ പറ്റിയാണ്, അവർ അല്ലാഹുവിനെ തൊട്ടും തൃപ്തിപ്പെടുന്നു. ആ മഹത്തായിരിക്കുന്ന പരമ്പരയിലാണ് 1921 വരെ നമ്മുടെ കേരളം നീങ്ങിയത്.
യാതൊരു പ്രായത്തോ വ്യത്യാസവുമില്ല. പക്ഷേ പുണ്യ നബി പറഞ്ഞതെല്ലാം ഇവിടെ പുലരണം. ആ പുലർച്ച എന്ന നിലക്ക് യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ, ആഖിരി സമാനിൽ തല ദജ്ജാലീങ്ങളും കദ്ദാബീങ്ങളും വരും. അവരെ ലക്ഷണം യഅതൂനകും മിനൽ അഹാദീസി ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളും നിങ്ങളെ പിതാമഹാന്മാരും കേൾക്കാത്ത പലതുമായിരിക്കും അവരെങ്കിൽ മുമ്പിൽ വെക്കുക. ആ ലക്ഷണങ്ങളാണ് നമുക്ക് കാര്യമായി പരിശോധിക്കേണ്ടത്. നിങ്ങളും നിങ്ങളെ പിതാമഹാന്മാരും കേൾക്കാത്ത പുതിയ പുതിയ വിഷയങ്ങൾ അവർ നിങ്ങളെ മുമ്പിൽ വെക്കും. അതിൽപ്പെട്ട ഒരു പുതിയ വിഷയമാണിത്. കുറെ ജനങ്ങളെ ആകർഷിക്കപ്പെടാൻ പറ്റിയ ഒരു കള്ളവാദമാണ് യഥാർത്ഥത്തിൽ ഇത്. സ്ത്രീകൾക്ക് പുരുഷന്മാരെ മാതിരി ജുമാ ജമാഅത്തിന് പള്ളിയിൽ പോകാം. ഇവര് പറയുന്നു നബിശര്യയും ഖുർആനും ഞങ്ങളാണ് ഇവിടെ പ്രചരിപ്പിച്ചത് എന്ന്. ഏത് ഖുർആനാണത്, ഏത് നബിശര്യയാണത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ കുറെ ആളുകൾ ഇതെല്ലാം കേൾക്കുമ്പോൾ അവര് അതിൽ പെട്ടുപോകും. ആളുകൾ പെടുന്നതിന് അതല്ലേ കുറെ ചെറുപ്പക്കാര് ഇങ്ങനെ ഇതിന്റെ പിന്നിലൊക്കെ വല്ല കൂണുണ്ട് എന്നൊക്കെ പ്രചരിപ്പിക്കേണ്ടവര്. അല്ലാഹുവിന്റെ റസൂല് മദീനയിൽ നിൽക്കുന്ന സമയത്ത് യമാമയിൽ മുസൈലിമത്തുൽ കദ്ദാബ് നിലനിന്നിരുന്നു. തങ്ങളുള്ള കാലത്തെ എത്ര ആളുകളും ചെറുപ്പക്കാരുമായിരുന്നു അവന്റെ പിന്നിലുണ്ടായിരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഇതൊന്നും അത്ഭുതമുള്ളതല്ല. അങ്ങനെ ആഖിറു സമാനിൽ കുറെ ആളുകൾ ഇങ്ങനത്തെ വലയിൽപ്പെടും. അതിന് മനോഹരമായ അവർക്ക് മനസ്സിന് കൊള്ളുന്ന ഇങ്ങനെ ചില വിഷയങ്ങളായിരിക്കും ഖുർആൻ ഹദീസ് ആണത് എന്നും പറഞ്ഞുകൊണ്ട് അവർ പ്രചരിപ്പിക്കൽ അവരെ വലിയ ലക്ഷണമാണ്. നിങ്ങളെ പിതാമഹാന്മാർ കേൾക്കാത്ത വിഷയങ്ങൾ അവർ നിങ്ങളെ കേൾപ്പിക്കും. ഒന്ന് ഇത് തന്നെ. ഈ മുജാഹിദ് പ്രസ്ഥാനക്കാർക്കുള്ള നേതാക്കന്മാർ ഇബ്നു തീമിയ, മുഹമ്മദ് അബ്ദുൽ വഹാബ് തുടങ്ങിയുള്ളവർ, ഇബ്നു ഖയ്യിം തുടങ്ങിയുള്ളവർ മുഴുവൻ മദ്ഹബ് അംഗീകരിക്കുന്നവരാണ്. അവരൊക്കെ മദ്ഹബ് സ്വീകരിക്കുന്നവരാണ്. എത്രത്തോളം അവർ മുഴുവൻ ഇതിന്റെ നേതാക്കന്മാർ അധികവും ഹംബലി മദ്ഹബുകാരാണ്. അപ്പൊ അവര് അവർക്കുള്ള നേതാക്കന്മാരെ തന്നെ ധിക്കരിക്കുന്ന വാർത്ത ഈ കുട്ടികൾ അറിയും. അവര് പറയുന്ന അവരുടെ ചരിത്രത്തിൽ നഹ്നു ഫിൽ ഫുറൂഇ അലാ മദ്ഹബിൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഞങ്ങൾ കർമ്മപരമായ വിഷയത്തിൽ ഹംബലി മദ്ഹബുകാരാണ്. ഇബ്നു തീമിയ, മുഹമ്മദ് അബ്ദുൽ വഹാബ്, ഇബ്നു ഖയ്യിം തുടങ്ങിയുള്ളവർ മുഴുവൻ ഞങ്ങൾ കർമ്മപരമായ വിഷയത്തിൽ അലാ മദ്ഹബിൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഞങ്ങൾ ഹംബലി മദ്ഹബുകാരാണ്. വലാ നുങ്കിറു അലാ മൻ ഖല്ലദ അൽഇമ്മത്തൽ അർബഅ, നാല് ഇമാമിങ്ങളെ അംഗീകരിക്കുന്ന ആരെയും ഞങ്ങൾ ഇൻകാർ ചെയ്യുകയില്ല, ഒരു മദ്ഹബിനെയും ഞങ്ങൾ നിഷേധിക്കുകയില്ല. ഇവിടുത്തെ മുജാഹിദ് പറയുന്നു ഇവിടുത്തെ കുട്ടികളെ വലയിൽപ്പെടുത്താൻ വേണ്ടി മദ്ഹബിനെതിരെ സന്ധിയില്ലാ സമരം മുജാഹിദ് ചെയ്യുന്നു. അല്ല നേട്ടാണ് ആ പറഞ്ഞത്. ഇവരെ നേതാക്കന്മാർ പറയുന്നു ഒരു മദ്ഹബിനെയും ഞങ്ങൾ എതിർക്കുകയില്ല. ബൽ നുജിബിറുഹും അലാ ദാലിക്, ജനങ്ങളെ അതിനു വേണ്ടി ഞങ്ങൾ നിർബന്ധിക്കും. വലാ നസ്തഹിഖു മർതബത്തൽ ഇജ്തിഹാദ്, ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് നിയമങ്ങൾ ഖുർആൻ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. കാരണം പുണ്യ നബി എന്നെ പറഞ്ഞു അധികാക്കുവിന് കഴിയൂല. ഇമാം ബുഖാരി മുസ്ലിം ഏകോപിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്, അധിക ആളുകൾക്കും അതറിയില്ല എത്ര വലിയ പണ്ഡിതനായാലും. കസീർ എന്ന് പറഞ്ഞപ്പോൾ കലീൽ, തുച്ഛം ചില ആളുകൾക്ക് മാത്രമേ അതറിയുള്ളൂ. ആ തുച്ഛം ആളുകൾ ഒഹുമ്മൽ മുജ്തഹിദൂൻ എന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇബ്നു ഹജ്ജർ അസ്ഖലാനി തങ്ങൾ രേഖപ്പെടുത്തി. അതാണ് ഇവരെ നേതാക്കന്മാർ എന്നെ പറയുന്നത് ഞങ്ങൾ ഇജ്തിഹാദിന്റെ മർത്തബ എത്തിച്ചവരല്ല. വലാ നദ്ഇഹ അഹദു മിന്ന, ഞങ്ങൾ ആരും അങ്ങനെ വാദിക്കുന്നുമില്ല. ഇതാണ് അവരൊക്കെ പ്രഖ്യാപിച്ചത്. ഖുർആൻ ഹദീസിലേക്ക് വരുവീൻ, ഖുർആൻ ഹദീസിലേക്ക് വരുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ചെറുപ്പക്കാരൊക്കെ അധികം അവർ വലയിലിടുന്നുണ്ട് എന്നാണ് ചുരുക്കം. ഇങ്ങനെ അവർക്കുള്ള ഓരോ വാദങ്ങൾ
സകലം ഖുർആൻ ഹദീസിന് എതിരാണ്. എന്നിട്ട് അവർ പറയുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, നബി ശരിയാ, ഖുർആൻ ഞങ്ങളാണ് ഇവിടെ